കാര്യം പറയാം. നമ്മൾ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചൂടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മറൈൻ ഡ്രൈവിന് സമീപം മഞ്ചി സ്ക്വയറിൽ നിന്ന് നമ്മളിവിടെ ചർച്ച തുടരുന്നു. നേരത്തെ ആ സുഹൃത്ത് ചോദിച്ച ചോദ്യം ധൂർത്ത് എന്നതാണ് പുള്ളി പ്രധാനമായി ഉന്നയിച്ച പ്രശ്നം. ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യം, കാശില്ലാത്തപ്പോൾ എന്തിനാണ് കേരളീയം പരിപാടി, അതുപോലെ തന്നെ നവകേരളം അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തണമെന്നാണ് പറഞ്ഞത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് കേരളം ഭണ്ണാരം പൂട്ടി, കേരളത്തിൻ്റെ ആളുകൾ ട്രഷറിയും പൂട്ടി ശമ്പളവും കൊടുക്കാതെ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ രണ്ട് കൊടുങ്ങല്ലൂർ ഭരണി പറയാനാണ് ബി ജെ പിയും കോൺഗ്രസ്സും ഇരിക്കുന്നത്. അത് നോക്കിയിട്ട് അണ്ണാറക്കണ്ണനും തന്നാലായതെന്നുള്ള നിലയിൽ ഇവിടെ നോട്ടടിക്കാൻ നമുക്ക് പറ്റില്ല. കേന്ദ്രമാണ് കടത്തിന് അനുവദിക്കേണ്ടത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ ചോദ്യത്തിന് മറുപടി പറയട്ടെ. അതുകൊണ്ട് സുഹൃത്തിന്റെ പോലെ തന്നെ ദീപ്തി മേരി വർഗീസും പറഞ്ഞു, കോടതിയില് കടപരിധി ഉയർത്തുന്ന കാര്യത്തിലല്ലേ കേസുള്ളൂ എന്ന് ചോദിച്ചു. കടപരിധി ഉയർത്തണമെന്നുള്ള ആവശ്യം കോടതി അംഗീകരിച്ചിട്ട് പറഞ്ഞു കേസ് പിൻവലിച്ചാൽ. അത് കോടതിയല്ല പറഞ്ഞത്, നിർമ്മലാ സീതാരാമൻ വിട്ട ടീം പറഞ്ഞത് കേരളത്തിനോട്, നിങ്ങൾ കേസ് പിൻവലിച്ചാൽ കടപരിധി ഉയർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ കടപരിധി ഉയർത്തുന്നത് മാത്രമല്ലല്ലോ കേസിന് ആസ്പദം, കേസിലെ മുഴുവൻ കാര്യങ്ങൾ വാദത്തിനെടുത്തിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. ഞാൻ അഫിഡവിറ്റിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് വക്കീൽ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞല്ലോ കപിൽ ദേവ്. ഇന്ത്യയിലെ കപിൽ സിബിൽ ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ നിലവാരമുള്ള ഒരു വക്കീലിനെയാണ് കേരള ഗവൺമെന്റ് ഏൽപ്പിച്ചത്. അവിടെ വാദം പൊളിയാൻ പാടില്ല, കേരള ഗവൺമെന്റ് തോക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് അത് നടക്കട്ടെ, ആ കേസ് നടക്കട്ടെ. 57,400 കോടി രൂപ എന്ന് പറയുന്നതിൻ്റെ കണക്ക് കോടതിയിലും പറഞ്ഞിട്ടുണ്ട്, പാർലമെൻറ്റിലും പറഞ്ഞിട്ടുണ്ട്, സഭയിലും പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു കൃത്യമായിട്ട് അത് ഓപ്പൺ ഡൊമിനിലുണ്ട്. അതുകൊണ്ട് അതെല്ലാം അങ്ങനെ കൊടുത്തിട്ടില്ല. പബ്ലിക് ഡൊമിനിലുള്ള കാര്യം ഇവിടെ പ്രത്യേകമായി കണക്ക് കിട്ടി പറയാം. ഞാൻ വിശദീകരിക്കട്ടെ, സമയം തരുമോ? വേണ്ട, ഞാൻ സമയം വിശദീകരിക്കാൻ സമയം തരാം. അതായത് ഈ സുപ്രീം കോടതിയിലെ കേസില് കേരളത്തിന്റെ ആർഗ്യുമെന്റിൽ ഇതിപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് ഹർജി പോയി എന്നതേ ഉള്ളൂ. കേരളം മുന്നോട്ട് വെച്ച് വാദങ്ങളിൽ കഴമ്പുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. തന്നെയുമല്ല അധിക കടമെടുക്കലിന് അനുമതി ഇല്ല. ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് ഇല്ല. കോടതി തീരുമാനിക്കട്ടെ. കോവിഡ് കാലത്ത് 5% വരെ കടമെടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അത് വളരെ പെട്ടെന്ന് 3 ആയി. സെൻട്രൽ ജി എസ് ടി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയാൽ, കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും എവിടെ നിന്നാണെങ്കിലും കൊണ്ടുപോയാൽ അതാത് സ്റ്റേറ്റുകൾക്ക് അതിൻ്റെ 3.9 റൗണ്ട് അബൌട്ട് 4% തിരിച്ചു കൊടുക്കണം. ഇപ്പൊ കേരളത്തിന് മാത്രം കേരളം ആരോഗ്യം മികച്ചതാണ്, കേരളം വിദ്യാഭ്യാസം ഒന്ന് പറയണ്ട് 1.9 ആയിട്ട് കുറച്ചു. കോമ്പൻസേഷൻ പാക്കേജ് വേണ്ടെന്ന് വെച്ചു 5 കൊല്ലത്തിൽ. ശിവശങ്കരൻ പറയുന്നത് മാത്രം കണക്ക്, ബാക്കിയുള്ളവർ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. ആ പ്രതീക്ഷ മാറണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബി ജെ പി അധികാര കേന്ദ്രത്തിൽ നിന്ന് പോകണം. എത്രയാണ് കണക്ക് ചോദിച്ചത്? ഞാൻ കണക്ക് പറഞ്ഞുതരാം. ഈ കണക്കൊന്നും അവിടെ സുപ്രീം കോടതിയിൽ പറഞ്ഞില്ല. കടം മേടിച്ചിരുന്ന് ചോദിച്ചില്ല, കടം മാത്രമേ ചോദിച്ചത്. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു വേണമെങ്കിൽ 5,000 കോടി മേടിച്ചോണ്ട് പോ, അതുകൊണ്ട് നിർത്താൻ പറഞ്ഞു. എന്നിട്ടാണ് ഓടിയത്? എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ശിവശങ്കരന്റെ പിന്തുണയുണ്ട് കോൺഗ്രസിന്റെ. സത്യത്തിന്റെ പിന്തുണയ്ക്ക് അവര് കോൺഗ്രസിന്റെ പിന്തുണ ബി ജെ പി കണ്ടെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്നത്? ഈ രാജ്യത്ത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. സി പി എം ഞങ്ങളുടെ ഭാഗം മാത്രമാണ് ഇന്ത്യ മുഴുവൻ. അത് ആദ്യം മനസ്സിലാക്ക്. കേരളം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഞങ്ങൾ വലിപ്പമുള്ളവരാണെന്ന് പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. ഞങ്ങൾ പറയുന്നില്ല ഇന്ത്യ മുന്നണിയുടെ കൂടെയാണെന്ന് പറയൂ. ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ,
ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നത് നമുക്കറിയാം. മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിച്ചത്? ഇന്ത്യയുടെ പാർലമെന്റിൽ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായില്ല. നമ്മുടെ എം പിമാർ, പ്രതിപക്ഷ എം പിമാർക്ക് ഇതൊന്നും സംസാരിക്കാനുള്ള അവകാശമില്ല. 116 എം പിമാർ, ഇവിടുത്തെ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള 116 എം പിമാരെ എന്തിനാണ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത്? ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യ ലംഘനമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. മണിപ്പൂരിൽ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യുന്നു. പ്രധാനമന്ത്രി പോയില്ല, ഇവിടെ വന്ന് തൃശ്ശൂർ വന്ന് ഗ്യാരണ്ടി പറയുമ്പോൾ, സ്ത്രീ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ, സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദിയോട് ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് മണിപ്പൂർ പോയില്ല? ഹത്രാസിൽ, ഉന്നാവോയിൽ, കത്വയിൽ എന്താണ് സംഭവിച്ചത്? ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന സ്ത്രീയെ, ഗർഭിണിയായ സ്ത്രീയെ വയറ് പിളർന്ന് അവരെ ബലാത്സംഗം ചെയ്തപ്പോൾ ആ പ്രതികൾക്ക് ഹാരമണിയിച്ചവരാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് വീണ്ടും രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞു വരുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം, അതിനെതിരെയുള്ള നേതൃത്വമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനോട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് സി പി എം ചെയ്യേണ്ടത്. സി പി എം എന്താണ് ഇവിടെ കേരളത്തിൽ ചെയ്യുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പള്ളു പറയാനല്ലാതെ ഇപ്പൊ നാം മനക്കാറില്ല. അദ്ദേഹം വളരെ വളരെ കുറച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ കുറിച്ച് ജീവി എന്നും മറ്റുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ കുറിച്ച് സമാധാനത്തിൽ ഇവിടെ മത്സരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ നേരത്തെ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ. ഇപ്പൊ പാനൂർ ബോംബ് ഉണ്ടാക്കിയത് ആരാ? കോൺഗ്രസ് ആണോ, ബി ജെ പി ആണോ, മുസ്ലിം ലീഗ് ആണോ, സി പി എം അല്ലേ? ഗോവിന്ദൻ മാഷ് സി പി എമ്മിൽ ബന്ധമില്ലാന്ന് പറഞ്ഞു. സുഹൃത്ത് പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം, പക്ഷെ ഒരു കാര്യത്തിന് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം. നിലമ്പൂർ കോൺഗ്രസിന്റെ ഓഫീസിനകത്തൊരു പെട്ടിക്കകത്തൊരു പെണ്ണിനെ നുറുക്കിയിട്ടത് ആരാ? അതിന്റെ കേസ് വാളയാറും വണ്ടിപ്പെരിയാറും മറുപടി പറയാനുണ്ട്. പറയട്ടെ, പറയട്ടെ. ഈ ചുരുക്കത്തിൽ മണിപ്പൂർ വിഷയത്തില് ഇപ്പോൾ സഭ തിരുവനന്തപുരം രൂപത എടുത്തൊരു നിലപാട്, അത് താങ്കളുടെ ശ്രദ്ധയിൽ വന്നു കാണുമല്ലോ. അക്കാര്യത്തിൽ ചങ്ങനാശ്ശേരി സഹായം എത്രാന്റെ പ്രസ്താവന ഈ ഈസ്റ്റർ ദിനത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവല്ലോ. ഈ രണ്ട് വിഷയങ്ങളിലും ആശങ്കയുണ്ടെന്ന് ആ സമുദായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു മറുപടി ചുരുങ്ങി. സത്യത്തിൽ മണിപ്പൂർ വിഷയത്തിൽ പറയേണ്ടത് മണിപ്പൂരിന്റെ കൂടി ചാർജുള്ള കർദിനാളാണ്. ആ കർദിനാൾ പറഞ്ഞ കാര്യം ഇവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്ന കാര്യം കേൾക്കുന്നില്ല. എന്നിട്ട് ഇവിടെ നിന്നിട്ട് 10 വോട്ടിന് വേണ്ടിയിട്ട് സഭാനേതൃത്വം പറഞ്ഞതാണ്. സഭാനേതൃത്വത്തിന്റെ കാര്യം പറയാൻ കർദിനാൾ ലത്തീൻ സഭയുടെ തിരുവനന്തപുരം വ്യക്തമാക്കണം. മണിപ്പൂരിന്റെ ചാർജുള്ള ഒരു മിനിറ്റ്, മണിപ്പൂരിന്റെ ചാർജുള്ള ബിഷപ്പ് പറഞ്ഞ ഞാനത് കാണിച്ചു തന്നാൽ നിങ്ങള് ഒച്ച എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. മണിപ്പൂരിലെ ബിഷപ്പ് പറഞ്ഞോ അവിടെ നടന്ന ബലാത്സംഗം ശരിയാണെന്ന് പറഞ്ഞോ? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അവിടെ നടന്ന കൂട്ട ബലാത്സംഗം ശരിയാണ് എന്ന് ബിഷപ്പ് പറഞ്ഞെന്നാണോ താങ്കൾ പറയുന്നത്? ഒരല്പം നിശബ്ദമായി നിന്ന കാര്യം ഞാൻ ഞാനത് വീഡിയോയിൽ കേൾപ്പിച്ചു തന്ന മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ പോലും പോയില്ല. മണിപ്പൂർ വിഷയം കത്തി നിൽക്കുമ്പോ ആ പാർലമെന്റിൽ പോലും പോയിട്ടില്ല പ്രധാനമന്ത്രി, മനസ്സിലായില്ലേ? പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി, ഭാരതീയ ന്യായ സംഹിത നടപ്പാക്കി. നേരത്തെ ദീപ്തി ഇവിടെ പറഞ്ഞല്ലോ, ഭാരതീയ ന്യായ സംഹിത നടപ്പാക്കി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് ഭേദഗതി ചെയ്തത് 146 എം പിമാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ട് കാലിക്കസേര നോക്കിയിട്ട് അതെന്ത് പാർലമെന്റ് ജനാധിപത്യം? ശരി, നമുക്ക് തുടരാം, അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. ഒരു ഇടവേള കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ചോദ്യം വരും. ഒരു ചെറിയ ഇടവേള കൂടി നമ്മൾ വേഗത്തിൽ മടങ്ങി വരും. ചർച്ച തുടരും.